ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനുഷ്യനെ പറുദീസയുടെ നന്മയിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും ചെയ്യേണ്ടത് അവനെ സുഖപ്പെടുത്തുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടുക എന്നതാണ്. മനുഷ്യൻ്റെ ആത്മാവിനെ സുഖപ്പെടുത്തുന്ന ഔഷധം കരുണയല്ലാതെ മറ്റൊന്നുമല്ല. വാസ്തവത്തിൽ കരുണ കൊണ്ട് വീണ്ടെടുക്കാവുന്ന നന്മകളെ മനുഷ്യരിൽ നിന്ന് നഷ്ടമായിട്ടുള്ളൂ. ബൈബിളിൽ സ്നേഹത്തിൻ്റെ മറുവാക്കാണ് കരുണ. സ്നേഹം 1000 അടയാളങ്ങൾ കൊണ്ട് ഘോഷിക്കപ്പെടേണ്ട ഒന്നാണെങ്കിൽ അതിൽ തന്നെ പൂർണ്ണമായ അടയാളമാണ് കരുണ. ദൈവമെന്നാൽ സ്നേഹമെന്നതുപോലെ സ്നേഹമെന്നാൽ കരുണ എന്നൊരു സമവാക്യം പോലും നമുക്ക് രൂപപ്പെടുത്താനാകും. പുറപ്പാട് പുസ്തകത്തിൽ ദൈവം തനിക്ക് തന്നെ നൽകുന്ന വിശേഷണം ഇപ്രകാരമാണ്: കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യധാരൻ, തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. ക്രിസ്തുവിനോളം കരുണയുള്ള ഒരാളും ഈ ലോകത്തിലൂടെ കടന്നുപോയിട്ടില്ല. അവൻ്റെ മനുഷ്യാവതാരം പോലും ദൈവത്തിൻ്റെ കരുണയുടെ പ്രകാശനമായിരുന്നു. സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് നാം ഭേദപ്പെട്ട മനുഷ്യർ പോലും ആകുന്നില്ല എന്നതാണ് ക്രിസ്തുവിൻ്റെ നിലപാട്. അതിനാൽ കരുണ എന്നത് അർഹിക്കുന്നതിൽ കൂടുതൽ നൽകുന്നതാണ്. ദൈവത്തിൻ്റെ കരുണയോളം വളരുന്നതാണ് മനുഷ്യൻ്റെ വളർച്ചയുടെ പൂർണ്ണത എന്ന് ഈശോ പഠിപ്പിക്കുന്നു. ഈ നോമ്പുകാലം നമ്മുടെ കരുണയുടെ വാതിൽ നമുക്ക് തുറന്നിടാം. ഒപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേ, എനിക്ക് നിന്നിൽ നിന്നും പഠിക്കണം. നിന്റെ കരുണയുടെ രഹസ്യം എന്തെന്ന്. ആമേൻ. ദൈവം കരഞ്ഞു ആർത്തനാദത്തോടെ പൊട്ടിക്കരഞ്ഞു കാൽവരി ആസ്വരം കേട്ട് ദൈവം കരഞ്ഞു ആർത്തനാദത്തോടെ പൊട്ടിക്കരഞ്ഞു കാൽവരി ആസ്വരം കേട്ട് സ്വർഗീയ വൃന്ദങ്ങൾ തേങ്ങി കരഞ്ഞു ദൈവപിതാവിൻ മിഴി നിറഞ്ഞു സ്വർഗീയ വൃന്ദങ്ങൾ തേങ്ങി കരഞ്ഞു ദൈവപിതാവിൻ മിഴി നിറഞ്ഞു ദൈവം കരഞ്ഞു ആർത്തനാദത്തോടെ പൊട്ടിക്കരഞ്ഞു കാൽവരിയാ